ഉണ്ട്. നല്ല അടിപൊളി ലൈസിന്റെ അതേ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിപ്സ് ആണ് ഇത്. നല്ല ക്രിസ്പിയസ്. നമുക്കിന്ന് പൊട്ടാറ്റോ വെച്ച് നല്ലൊരു അടിപൊളി ചിപ്സ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലൈസിന്റെ അതേ ടേസ്റ്റിലുള്ള ചിപ്സ് തന്നെയാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട് ഞാനിവിടെ പൊട്ടറ്റോ ഇതാ ഇതുപോലെ ഇതിന്റെ പുറത്തുള്ള സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇപ്പൊ നമുക്കിത് നമുക്ക് ചിപ്സിന്റെ ഷേപ്പിൽ, അതായത് ലൈസിന്റെ ആ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. എന്റെ അടുത്ത് ഇതുപോലുള്ളൊരു നമ്മുടെ ബനാന ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ലൈസർ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നമ്മുടെ പൊട്ടാറ്റോ സ്ലൈസ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. വളരെ തിന്നായിട്ടാ നമ്മുടെ ലൈസ് ഒക്കെ വളരെ വളരെ നേർമയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ലൈസറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതില്ലെങ്കിൽ ഇങ്ങനൊരു സ്ലൈസർ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇതിൽ നിന്നാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ പൊട്ടറ്റോസും നമുക്ക് സ്ലൈസ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാ പൊട്ടറ്റോസും ഇതാ ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ വളരെ തിന്നായിട്ടുള്ള പീസാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഇത് ഇതുപോലുള്ള ഒരു ഷേപ്പൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. അപ്പോഴേ നമുക്കിതൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറത്തുള്ള ഒരു സ്റ്റാർച്ച് ഉണ്ട്. അപ്പം അത് പോകണമെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഇതാ കണ്ടില്ലേ നമ്മുടെ പൊട്ടാറ്റോസിൽ ഒരു സ്റ്റാർച്ച് ഉണ്ടാവും. ഇതാ നമ്മുടെ വെള്ളത്തിൽ ഇതാ കാണാൻ സാധിക്കും. ഇതാ ഞാനിവിടെ മൂന്നാമത്തെ തവണയാണ് ഇതാ വെള്ളത്തിൽ കഴുകുന്നത്. ഇതാ ഈ വെള്ളം കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. നല്ലൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒരു പുറത്തുള്ള ഒരു വെള്ളമൊക്കെ പോയിട്ട് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ തുണി ഇതാ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മുടെ സ്ലൈസായിട്ട് മുറിച്ച ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ചെയ്യാം. ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകുന്നു ചെയ്യില്ല, അത് പേടിക്കണ്ട. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയില് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടാറ്റോസ് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്നിച്ചിട്ട് അങ്ങനെ ഇടരുത്, ഓരോന്ന് ഓരോന്നായിട്ട് തന്നെ ഇടണം. ചിപ്സ് വളരെ തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇതാ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ചില ചിപ്സൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ലൈസർ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടും വളരെ തിന്നായിട്ടും അതിലൂടെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അതാകുമ്പോൾ ചിപ്സ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഓയിലിന് ഒരുപാട് ചൂടുണ്ടാകാനും പാടില്ല, നന്നേ ചൂട് കുറയാനും പാടില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിപ്സ് നമ്മൾ വിചാരിച്ചത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുത്തുകഴിഞ്ഞാലും കുറച്ച് ഓയിലിന് ചൂട് കുറഞ്ഞ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി കൊടുക്കുകയും ചെയ്യണം. അപ്പം അതുപോലെ തന്നെ നല്ലോണം ചൂട് ഓയിൽ നല്ലോണം ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് സിമ്മാക്കി, ഒരുപാട് സിമ്മാക്കി വെക്കരുത്, ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിലിൽ ഇതാ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, കാരണം നമ്മൾ ഇതിലേക്ക് ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. ചാട്ട് മസാലക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ചിപ്സിനും ഉപ്പ് പിടിക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഓണിയൻ പൗഡറാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ചിപ്സിനൊക്കെ ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഓണിയൻ പൗഡറാണ്. നമ്മൾ അത് പാക്കറ്റിൻ്റെ പുറത്തുള്ള ഇൻഗ്രീഡിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓണിയൻ പൗഡർ എന്ന് എഴുതിയിട്ടുണ്ടാവും ചിപ്സിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത്. അപ്പോൾ ഈ ഓണിയൻ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ചാട്ട് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നിങ്ങൾക്കറിയാം. ഇതും അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചിപ്സിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്
കാശ്മീരി പാപ്രിക്ക പൗഡർ. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി ഈ ഒരു ഈ പറഞ്ഞ ഈ ഒരു ചാട്ട് മസാലയോ ഓണിയൻ പൗഡറോ ഒന്നും ഇല്ലെങ്കിൽ സാധാരണ ഉപ്പും മുളകും മാത്രം ചേർത്തിട്ട് അങ്ങനെയും നമ്മൾ ചിപ്സ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ലേസിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. എല്ലാ പൊട്ടാറ്റോസിനും ഈ മസാലകൾ നല്ലോണം പിടിക്കണം. ചിപ്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ലൈസിൻ്റെ അതേ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സാണിത്.